ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ത്യയിലെ മറ്റേതൊരു പ്രദേശത്തെക്കാളും പൊതുബോധത്തിനുമേൽ മാധ്യമങ്ങൾക്ക് ഏറ്റവും ഏറ്റവുമധികം സ്വാധീനവും ഇവിടെയാവുമുണ്ടാകുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന്റെ കാലത്ത് മാധ്യമങ്ങൾ എടുത്ത നിലപാടുകളും പൊതുബോധ നിർമ്മിതിയിൽ അവ വഹിച്ച പങ്കുമാണ് ഇന്ന് അപ്ഫ്രണ്ട് ചർച്ച ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ആകമാനമുള്ള അച്ചടി മാധ്യമങ്ങളിൽ കലാപം വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അന്നത്തെ കലാപകാലത്ത് കലാപത്തിൻ്റെ വിശദമായ വാർത്തകളും വിവരങ്ങളും അറിയാൻ ഈ പത്രസ്ഥാപനങ്ങൾക്കൊന്നും തന്നെ യാതൊരു വഴിയുമുണ്ടായിരുന്നില്ല എങ്കിലും ഓരോ ദിവസത്തെയും സംഭവങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു പൂർണ്ണമായും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളും ഇംഗ്ലീഷ് പത്രങ്ങളിലെ വാർത്തകളുമായിരുന്നു ഈ വാർത്തകളുടെ ഉറവിടം അതുകൊണ്ട് തന്നെ വാർത്തകൾ മിക്കതും ഔദ്യോഗിക ഭാഷ്യം തന്നെയായിരുന്നു സ്വന്തം പക്ഷത്തെ ഇരകളായും അപരപക്ഷത്തെ വേട്ടക്കാരായും ചിത്രീകരിക്കുന്ന വിചിത്രമായ രീതിയാണ് ഹിന്ദു മുസ്ലിം താൽപ്പര്യ സംരക്ഷകരായ ഈ പത്രങ്ങൾ നടത്തിയത് മലയാള പത്രങ്ങളിൽ മലബാർ ഇസ്ലാം സ്വരാജ് മുസ്ലിം എന്നിവ മാത്രമാണ് താരതമ്യേന കലാപത്തെ സാധൂകരിക്കുന്ന നിലയിൽ വാർത്തകൾ നൽകിയത് തീർച്ചയായും ഇവ ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നവയായിരുന്നു മലയാള മനോരമ നസ്രാണി ദീപിക യോഗക്ഷേമം തുടങ്ങിയ പത്രങ്ങൾ ഉപയോഗിച്ചത് തികച്ചും വിധ്വംസകമായ ഭാഷയാണ് ബ്രിട്ടീഷ് ഭരണാനുകൂലികളായ ഈ പത്രങ്ങൾ മാപ്പിളമാരുടെ കൗശലത്തെയും പൈശാചികതയെയും കുറിച്ചുള്ള ധാരാളം കഥകൾ മെനഞ്ഞെടുത്തു ചില പത്രങ്ങൾ മനഃപൂർവ്വം ഹിന്ദുക്കളെ ഒന്ന് തോണ്ടുകയും ചെയ്തു നൂറ്റാണ്ടുകളായി മലബാറിൽ നിലനിന്നിരുന്ന സാമുദായിക സന്തുലിതാവസ്ഥ സംഘർഷഭരിതമാക്കുന്നതിൽ ഈ പത്രവാർത്തകൾ സുപ്രധാനമായ പങ്കാണ് വഹിച്ചത് മാന്നാനത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച നസ്രാണി ദീപിക കലാപം സംബന്ധിച്ച് ഏകപക്ഷീയമായ റിപ്പോർട്ടുകളാണ് നൽകിപ്പോന്നത് നിസ്സഹകരണത്തിന്റെ മറവിൽ മാപ്പിളമാർ ഹിന്ദുക്കളെ കൊള്ളയടിക്കാനും അവരെ മതം മാറ്റാനുമുള്ള അവസരം എന്ന് നസ്രാണി ദീപിക എഴുതി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ തോമസിനെ അഭിനന്ദിച്ചുകൊണ്ട് സെപ്റ്റംബർ ഒൻപതിന് മുഖപ്രസംഗം എഴുതിയത് ഇങ്ങനെ സ്വരാജ്യത്തിൻ്റെ അനുഭവവും ഹിന്ദു മുസ്ലിം മൈത്രിയുടെ സ്വാദും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശക്തിയും മലബാറിലെ മാപ്ലമാർ ഒരുവിധം അറിയാറായി നീതിപൂർണമായ ബ്രിട്ടീഷ് പതാക സർവോൽകർഷേണ വർത്തിക്കട്ടെ എന്നാണ് മലയാള മനോരമ പത്രം തികച്ചും ശോഭകരമായ ഭാഷയാണ് കലാപത്തെക്കുറിച്ചുള്ള ഉടനീളം ഉപയോഗിച്ചത് ടാബ്ലോയിഡ് നിലവാരത്തിലും കുറഞ്ഞ രീതിയിലുള്ള ഇന്നത്തേതിൽ നിന്നും വലിയ വ്യത്യാസമില്ല എന്ന് സാരം അങ്ങനെയുള്ള റിപ്പോർട്ടിങ്ങാണ് അന്നും മനോരമ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പത്തൊമ്പതിലെ മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് ഇനി വായിക്കാൻ പോകുന്നത് വാര്യൻകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി കളക്ടറും കേണലും ഗവർണറും മറ്റുമാണെങ്കിലും വാസ്തവത്തിൽ ഒരു വണ്ടിക്കാരനായിരുന്നു എന്നറിയുന്നത് വായനക്കാർക്ക് രസകരമായിരിക്കും മണ്ണാർക്കാട്ടെ ലഹളത്തലവനായ നമ്മുടെ സീതികോയ തങ്ങൾ അല്പ അല്പദിവസമായി മനസ്താപത്തോടുകൂടി കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപത്നി തങ്ങളെ വിട്ടുപോയതായി ഒരു പ്രസ്താവം നടക്കുന്നുണ്ട് ലഹളക്കാരനായാലും ചാക്യാർ പറയുന്നത് പോലെ ഭാര്യ ഭേസിയായാൽ എല്ലാം തകരാറ് തന്നെ ജോനക എന്ന തലക്കെട്ടോടെ മനോരമയിൽ മൂർക്കോത്ത് കുമാരൻ അതിദീർഘമായ ഒരു ലേഖനം എഴുതിയിരുന്നു പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം മാപ്പിളമാരുടെ മതഭ്രാന്ത അടിച്ചൊതുക്കുകയോ അല്ലെങ്കിൽ ഹിന്ദുക്കളെയും അതുപോലെ മതഭ്രാന്തന്മാരാക്കുകയോ വേണമെന്നാണ് മൂർക്കോത്ത് പറയുന്നത് ഇന്നിപ്പോൾ ശക്തികൾ ഉപയോഗിക്കുന്ന അതേ ഇസ്ലാമോബിക് വാദങ്ങൾക്ക് കേരളത്തിൽ വിത്തിട്ടവരുടെ കൂട്ടത്തിൽ മനോരമയുമുണ്ട് ജോനക മാപ്പിളമാരുടെ ചരിത്രത്തിൽ പ്രധാനമായുള്ള ഒരു സംഗതി അവരുടെ ചോരചൊരുച്ചലിനുള്ള താല്പര്യമാകുന്നു എന്നുവരെ പച്ചയായ വർഗീയത പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യാൻ ഒരു മടിയും മനോരമ കാണിച്ചിരുന്നില്ല എന്നു സാരം ഇംഗ്ലീഷ് പത്രങ്ങൾ സർക്കാർ അനുകൂലമായിരുന്നതുകൊണ്ട് തന്നെ കലാപത്തെക്കുറിച്ച് വിഷലിപ്തമായ വിവരണങ്ങളാണ് നൽകിപ്പോകുന്നത് സൗമ്യനും മതപണ്ഡിതനുമായ ആലി മുസല്യാരെ പോലും പിശാചെന്ന രീതിയിലാണ് അന്നത്തെ കേരള പത്രിക ചിത്രീകരിച്ചത് ഒരു ഹിന്ദുവിനെ കൊല്ലുന്നയാൾക്ക് സ്വർഗത്തിൽ ചെന്നാൽ സുന്ദരിമാരായ ഹൂറിമാരെ കെട്ടാനാവുമെന്ന് ആലി മുസല്യാർ പറഞ്ഞതായി ഈ പത്രം എഴുതി എന്നാൽ കലാപത്തെക്കുറിച്ച് ആധികാരിക പഠനം നടത്തിയവരാരും തന്നെ ആലി മുസല്യാർ വർഗീയ വിദ്വേഷം ഉണർത്തുന്ന ഒരു വാക്കുപോലും കലാപകാലത്ത് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല ബ്രിട്ടീഷ് അനുകൂല പത്രങ്ങൾ കലാപത്തെക്കുറിച്ച് വിഷലിപ്തമായ വാർത്ത നൽകിയപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന പത്രങ്ങളും ഈ ദൗത്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല മലബാറിലെ പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്ത മാതൃഭൂമിയുടെ നിലപാട് അതിൻ്റെ വായനക്കാരിൽ സാമുദായിക ഭിന്നത സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു കലാപത്തിന് രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാതൃഭൂമി ആരംഭിച്ചത് മാതൃഭൂമി തുടങ്ങിയ വർഷത്തിൽ തന്നെ കോൺഗ്രസ് നേതാവ് കൂടിയായ പത്രാധിപർ കെ മാധവൻ നായർ കലാപത്തിന്റെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്യുന്ന ലേഖന പരമ്പര തന്നെ എഴുതി മതത്തിനു വേണ്ടി മരണപ്പെട്ട നേതാക്കന്മാരെ പറ്റി വാഴ്ത്തുന്ന പാട്ടുകൾ അവൻ ചെറുപ്പം മുതൽക്കേ കേട്ടിട്ടുണ്ട് അത് അവന്റെ മനസ്സിൽ പല മോഹങ്ങളും ജനിപ്പിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം തെറ്റാണെന്ന് ഇസ്ലാം ഘോഷിക്കുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ അവൻ മാർഗദർശിയായി എടുത്തിട്ടുള്ളത് മുഹമ്മദ് നബിയെ അല്ല ടിപ്പു സുൽത്താനെയാണ് വഴിക്ക് കാണുന്ന ഹിന്ദുക്കളെയെല്ലാം അവൻ കൊല്ലും തുടങ്ങിയ തികച്ചും സ്തോഭജനകമായ പ്രസ്താവനകളാണ് മാതൃഭൂമിയും എഴുതിവിട്ടത് ഹിന്ദു മഹാസഭാ നേതാവ് ഡോക്ടർ മുൻജെ കോഴിക്കോട് സംഘടിപ്പിച്ച ഹിന്ദു സമ്മേളനത്തെക്കുറിച്ച് ഹിന്ദുക്കളെ ഉണർത്തും എന്നും മാതൃഭൂമി മുഖപ്രസംഗം പ്രത്യാശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ പറ്റി മാതൃഭൂമിയിൽ വന്ന ലേഖനങ്ങൾ സമാഹരിച്ച് പുസ്തകമായി പിന്നീട് പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് മാതൃഭൂമി നടത്തിയ വിധ്വംസകമായ കണ്ടെത്തലുകൾ പിൽക്കാലത്തും കലാപത്തെ മതസ്പർദ്ധയുമായി മാത്രം കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾക്കാണ് ശക്തി പകർന്നത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമായ യോഗക്ഷേമം കലാപവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നൽകിയിരുന്നു അതിൻ്റെ മുഖപ്രസംഗങ്ങളും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക അഭിപ്രായങ്ങളും പലപ്പോഴും വാക്കോട് വാക്ക് ചേർന്നുള്ളതായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ ടിപ്പുവിൻ്റെ പടയോട്ടത്തോട് ഉപമിച്ചും കലാപത്തിന് കാരണങ്ങൾ ഒന്നുമില്ല എന്ന് സങ്കടപ്പെട്ടും മതഭ്രാന്തൻ എന്ന അധിനിവേശ നിർമ്മിതിയായ പദം എളുപ്പത്തിൽ ഉപയോഗിച്ചുമൊക്കെ അത് ബ്രിട്ടനോട് ചേർന്ന് നിന്നു പ്രാദേശിക പത്രങ്ങളിലെ വാർത്തകളും മുഖപ്രസംഗങ്ങളും കോളനി ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ഭാഷ്യങ്ങളും തമ്മിലുള്ള ഐകരൂപ്യം മലബാർ കലാപത്തിന്റെ ചരിത്രത്തിൽ നിരവധിയുണ്ട്